ഹലോ, മിസ് കുക്ക് ആൻഡ് ഡെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും കടലയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. മത്തങ്ങ കട്ട് ചെയ്തത് 1 കപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 3 പച്ചമുളക് കട്ട് ചെയ്തത്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട, മത്തങ്ങയല്ലേ വേവാകും. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. നമ്മൾ മത്തങ്ങ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് വേണ്ട മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ മത്തനിൽ ചേർത്തിക്കണമല്ലോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ മത്തങ്ങ വേവായി. നമ്മൾ കടലയിട്ട് കൊടുക്കുക. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് പൊതിർത്തി ഉപ്പിട്ട് വേവിച്ച കടലയാണ്. കടലയിട്ട് കൊടുക്കാം. മത്തങ്ങ വേണമെങ്കിൽ ഇങ്ങനെ നല്ലോണം നുടച്ചു കൊടുക്കാം. നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങയും ജീരകമൊക്കെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ടൈറ്റാവും വേണ്ട, നല്ല ലൂസാവും വേണ്ട. നമുക്ക് ആവശ്യത്തിന് വേവി ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒഴിച്ച കപ്പിൽ, അരച്ചു വെച്ച കപ്പിൽ. അങ്ങനെ നമ്മൾ മത്തങ്ങ കടല തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് തളവന്ന് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കടുകൊക്കെ ഇട്ടിട്ട് താളിക്കാം. അങ്ങനെ നമ്മൾ പാൻ വെച്ച് കൊടുത്തു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, 2 ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല തേങ്ങ ചുവപ്പ് കളറായി ആവണം. എന്നിട്ട് നമ്മൾ കറിയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ താളിപ്പ് കടുവും ഉഴുന്നും തേങ്ങയും ഇങ്ങനെ ചുവപ്പ് കളറാണ്. ഇനി നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ നമ്മൾ മത്തനും കടലയിലും ഒഴിച്ച് കറി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കണ്ട എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം.